പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ പായസം നമ്മൾ വറക്കി ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ വർക്കി പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ കുറച്ച് വറക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഊട്ടി വർക്കി എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഇത് മുഴുവനായിട്ടൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൽ നിന്നൊരു പകുതി ഭാഗം മാത്രം മതിയാവും ഇത് ഞാൻ വർക്കി ഉണ്ടായിരുന്നു അതേ കൂടിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒരു ഇടികല്ല് വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് വർക്കി പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈവെച്ചതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് ഏലക്കായി ഒന്ന് പൊടിച്ചെടുത്ത മിക്സി ജാറാണ് കേട്ടോ അതിലേക്ക് തന്നെയാണ് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ബ്രെഡൊന്നും നമുക്കിതിനായിട്ട് ആവശ്യമല്ല ഒന്നോ അതല്ലെങ്കിൽ രണ്ടോ പീസ് ബ്രെഡ് മതിയാവും ബ്രെഡ് ഇതേതുപോലെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറവായി വന്ന് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു മുക്കാൽ ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം പാൽപ്പതാ നല്ലൊരു തിള വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന ബ്രെഡിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ച ബ്രെഡ് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതിൽ നിന്നൊരു പകുതി ഭാഗം മാത്രം നമുക്ക് മതിയാവും അപ്പോൾ ഒരു പീസ് ബ്രെഡൊക്കെ തന്നെ പൊടിച്ചെടുത്താൽ മതി ബ്രെഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പാശ്ചത്തിന് നല്ലൊരു കുറുകൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന വറക്കി ചേർത്ത് കൊടുക്കുക വറക്കി ചേർത്ത ഉടനെ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും ഒരുപാട് സമയം നമുക്കിത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു തള വന്നാൽ മതിയാവും വർക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരും ആ സമയത്ത് നമുക്കിതിലേക്ക് നല്ല പോലെ തിളപ്പിച്ചെടുത്ത ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മളിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഈ ഒരു വർക്കി പായസത്തിലേക്ക് മിൽക്ക് മെയ്ഡ് മസ്റ്റാണ് കേട്ടോ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മിൽക്ക് മെയ്ഡ് നമുക്ക് എത്രത്തോളം മധുര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ പാക്കറ്റിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത വർക്കിയിലൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ് പിന്നെ അതിലൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നീട് ചെറു ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ അത് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നല്ല എളുപ്പമല്ലേ വറുത്ത് മാറ്റി വെച്ചിരുന്ന ക്യാഷ്വിനട്ടും ഉണക്കുമുന്തിരിയൊക്കെ പാശത്തിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനല് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം